ഹലോ നമസ്കാരം ഇന്ന് ഒരു പേഷ്യൻ്റ് വന്നു സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് വേദനയുണ്ട് ഇടയ്ക്ക് നല്ല വേദന എടുക്കുന്നു അപ്പോൾ കൂടുതൽ ഹിസ്റ്ററി എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് റെക്കറൻ്റായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുന്ന ഒരാളാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് അത് ശരിക്കും പ്രോപ്പർലി ട്രീറ്റഡ് അല്ല എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുന്നു രണ്ട് ദിവസം മരുന്ന് കഴിക്കും അത് കഴിഞ്ഞ് ആളങ്ങ നിർത്തിക്കളയും പിന്നെ അപ്പോൾ ഒരു മൂന്നാല് ദിവസം മരുന്ന് കഴിക്കുമ്പോഴേക്കും വേദനയൊക്കെ ഡിസപ്പിയർ ചെയ്ത് കഴിയും അപ്പോൾ ആൾ മരുന്ന് നിർത്തും പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വേദന വരും അപ്പോൾ എൻ്റെ അസുഖം മാറിയില്ലയെന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത ഡോക്ടറെ പോയി കാണും ഇങ്ങനെ റിക്കറൻ്റായിട്ട് അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ സമയത്തും ഇജാക്കുലേഷൻ്റെ സമയത്തൊക്കെ പെയിൻ്റെ ഇത് കാരണമാകുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇതാണ് ഡോക്ടറെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിന് പ്രശ്നമുണ്ടാകുമോ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാകാം പുരുഷന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ ബന്ധത്തിൻ്റെ സമയത്ത് അത് സ്ത്രീയിലേക്കും പകരാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് കാരണം ഇജാക്കുലേഷൻ നടക്കുമ്പോഴൊക്കെ സെമൻ വീഴുമ്പോൾ ആ സെമനിലൂടെ അണുക്കൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ അത് സ്ത്രീയിലേക്കും പകരാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് പുരുഷൻ്റെ അസുഖം പുരുഷൻ ഡോക്ടറെ യൂറോളജിസ്റ്റിനെ കണ്ട് പരിശോധിച്ചത് മാറ്റി ചികിത്സിച്ചു മാറുന്നു അത് കഴിയുമ്പോഴായിരിക്കും സ്ത്രീയുടെ അസുഖം ഭഷലാവുന്നു പിന്നീട് ഇവർ ബന്ധം നടക്കുമ്പോൾ സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് വീണ്ടും ഇതെത്തുന്നു അത് കഴിയുമ്പോൾ സ്ത്രീയുടെ അസുഖം കൂടി അവർ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സിച്ചു മാറ്റുന്നു വീണ്ടും തിരിച്ചത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ സർക്കിൾ മാതിരി കറങ്ങി നടക്കുന്ന ഒരു ഇൻഫെക്ഷനായിട്ട് തീരാനുള്ള സാധ്യത പോലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ പേഷ്യൻറ്റിനെ ഞങ്ങൾ എന്താ ചെയ്യുന്ന ചോദിച്ചാൽ അദ്ദേഹത്തിന് യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഞാൻ വിട്ടു അദ്ദേഹം അതിന് വേണ്ട പരിശോധനകളെല്ലാം ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതിന് നിർദ്ദേശിച്ചു കൊടുക്കുകയുണ്ടായി അപ്പോൾ അതാണ് അതിനുള്ള ചികിത്സ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ യൂറിനറി പ്രോബ്ലംസ് ഉള്ള പല ആൾക്കാർക്കും പലതരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാം ഈവൻ പെയിൻ വരുമ്പോൾ ഇറക്ഷൻ നഷ്ടപ്പെടാം പ്രീമച്ചറി ജാക്കുലേഷൻ്റെ ഒരു കോമൺ വൺ ഓഫ് ദ കോമണസ്റ്റ് കോസസ് ആണ് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യു ടി ഐ എന്നൊക്കെ പറയുന്നത് അപ്പോൾ പലതരത്തിലുള്ള യൂറിനറി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് സെക്ഷൽ ഫങ്ഷനും ഡിസ്ഫങ്ഷനും ഒക്കെ തന്നെ ബന്ധമുണ്ട് അപ്പോൾ ഈ യൂറോളജിക്കൽ ആസ്പെക്റ്റിനെ പറ്റി അടുത്ത ദിവസങ്ങൾ മുതൽ ഞങ്ങളുടെ യൂറോളജിസ്റ്റുകളും കൂടെ ഈ പങ്ക്തിയിൽ നിങ്ങളോട് സംവദിക്കുന്നതായിരിക്കും അവരിത്തരം കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഒരാൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത് മാറാവ്യാധിയൊന്നുമല്ല നിശ്ചയമായിട്ടും ഇത് ചികിത്സിച്ചു മാറ്റുവാനുള്ള കൃത്യമായ ചികിത്സകളുണ്ട് പക്ഷേ രോഗമെന്താണെന്നും അതിൻ്റെ കാരണമെന്താണെന്നും വ്യക്തമായ പരിശോധനകളിലൂടെയും ടെസ്റ്റുകളുടെയും കൃത്യമായ രോഗനിർണയം നടത്തിയതിന് ശേഷം ആയിട്ടുള്ള മെഡിസിൻസ് അപ്രോപ്രിയേറ്റ് ഡോസിൽ അത് കഴിക്കേണ്ട കാലാവധി നിശ്ചിത കാലാവധി കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും ചിലപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സമയം ചികിത്സ വേണ്ടി വന്നേക്കാം ഇത്തരം ധാരാളം കേസുകൾ നമ്മളുടെ യൂറോളജി വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല നിശ്ചയമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ മാറ്റുവാൻ കഴിയുന്നതാണ്